എല്ലാവർക്കും ഞാൻ നല്ല സന്തോഷത്തിലാണ്. കാരണം ഞാനൊരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് പിന്നെ ട്രിപ്പ് പോകുന്നത് വെച്ചാൽ നമ്മൾ ഡൽഹി പിന്നെ മണാലി അങ്ങനെയാണ്. വേറെ ഒരു പ്ലാനും ഇല്ല, കാരണം ഒരു ഒന്നര ദിവസം കൊണ്ട് ഉണ്ടായ ഒരു ട്രിപ്പാണ്. അപ്പം നമ്മൾ ട്രിപ്പിനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് 5:55 ട്രെയിൻ വരും. നമുക്ക് ഇതിന് മുമ്പ് എന്ത് നമ്മൾ ബുക്ക് ചെയ്തൊന്നും ഒരു ട്രെയിനും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് എമർജൻസി ടിക്കറ്റ് ആണ് നമ്മൾ നാലാളാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ സെറ്റപ്പും സാധനം അതായത് സാധനങ്ങളൊന്നും റെഡിയാക്കില്ല, അപ്പോൾ ആക്കി കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ കാണാം, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുകയാണെങ്കിൽ ഒക്കെ വലിച്ചിട്ടിരിക്കുകയാണ്. ഷൂ സെപ്പ് കണ്ടോ, ബാഗ് ഞക്കത് പാക്ക് ചെയ്യണം. നമ്മൾ പോവുകയാണ് യാത്ര. ഇപ്പൊ നമ്മൾ കോഴിക്കോട്ടിലോട്ട് പോവാണ് അല്ലേ. അതാണ് ഫസ്റ്റ്. നാലാളില് മൂന്നാമത്തെ ആളാണ് വരുന്നത് കേട്ടോ. മൂന്നാ എന്താണ് അവന്റെ ഗെറ്റ് പോയ ആ നമുക്കുള്ള വണ്ടി എത്തി. ആ അങ്ങനെ നാലാമത്തെ എത്തി എത്തി. അതാണ് നമ്മുടെ ആകംക്ഷയോടെ കാത്തിരിക്കുന്ന ട്രെയിൻ. ഇതാണ് നമ്മളെ ഇനിയുള്ള 2 ദിവസത്തെ ഇതിനുള്ള എങ്ങനെ പടച്ചോടാ 2 ദിവസം നിൽക്കുക പടച്ചോന്നറിയാം. പറ്റേ പറ്റേ എന്നാ ട്രാക്കോട്ട് തന്നെ ഇതാടുന്നത് മറ്റേ മറ്റേ കൊണ്ടോട്ടി വെച്ചിട്ടുണ്ടല്ലോ. തോണി പോകണ്ടേ? ആ തോണി പോകണം. അതേ സോ പോവാം. ഇതാണ് ട്രെയിനിൻ്റെ അവസ്ഥ കേട്ടോ. 2 ദിവസമാണ് ഇതിൽ കഴിഞ്ഞു കൂടുള്ളത്. 2 ദിവസം ഒരുത്തനെ ഉണ്ടല്ലേ കിന്നാരൻ പറഞ്ഞോ, ബാക്കി 2 എണ്ണം അവിടെ. അപ്പോ ഇനി 2 ദിവസം പൊളിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോ 10 രൂപ കണ്ടോ ചേട്ടന്, ഇതാ 1 എണ്ണല്ലോ കൊടുക്ക് കൊടുക്കേ. അല്ല അടിപൊളി ചേട്ടോ, എന്ത് വെള്ളം കൊടുത്തോന്ന് പറയാ. ഈ ചായ എന്ന് പറഞ്ഞാല് നമ്മളെ എല്ലായിടത്തും കുടിക്കും. നമ്മളെ ട്രെയിനില് എന്താ പറയാ, നമ്മളെ വലിയ വലിയ ഷോപ്പുകളിൽ ഇത് അങ്ങനെ ഇളക്കി കുടിക്കാം. നല്ല ഇളക്കി കുടിച്ചാൽ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കടിയായിട്ടുള്ളത് നമുക്ക് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താണ് ഉള്ളത്, ചിപ്സ് ആണ്. രാത്രി നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് കഴിക്കട്ടെ എന്താ ടേസ്റ്റ് എങ്ങനെയുണ്ട്. നമുക്കൊരു ഗിവ് വെച്ചാലോ, അടിപൊളി. നമ്മള് വന്നതിന്റെ മൊത്തം കണക്കൂല കണക്കൂട്ടെ. ചായക്ക് 10, അതേപോലെ എന്താ ലേസിന് എത്ര, അതിനെത്രടാ ലേസിന്? 1 20 rupees ആണ്. ആ 1 20 rupees അങ്ങനെ എത്ര, 4 ചായയും 4 2 ലേസും. ഇത് മൊത്തമായിട്ട് കണക്കൂട്ടി കണക്ക് റെഡി ആണെങ്കിൽ നമുക്കൊരു ഗിവ് കൊടുക്കാം അല്ലേ. അതെ, ഗിവ് ആയി. ആ എത്ര ആയി ഗസ്സുകൾ ചെയ്യാം. അപ്പൊ നമ്മള് വീണ്ടും
വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ കണ്ണൂര് കഴിഞ്ഞു, നമുക്ക് ചിക്കൻ ബിരിയാണി, നമുക്ക് എല്ലാവർക്കും ടോട്ടൽ നമ്മൾ 4 പേരുണ്ടത്. പക്ഷെ 4 പേർക്ക് എന്താ പറയാ, 3 ചിക്കൻ ബിരിയാണിയും 1 എഗ് ബിരിയാണിയും. പക്ഷെ ഞങ്ങൾ എഗ് ബിരിയാണി പറഞ്ഞാൽ ഇത്തരം പറ്റിച്ചാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം, ആർക്കാണ് കാത്തിരുന്ന് കാണാം ആർക്കാണ് എഗ് ബിരിയാണി. അവിടെ ചിക്കന്, ഇവിടെ ചിക്കന്, ഇതൊക്കെ ചിക്കൻ തന്നെ, നമുക്ക് എഗ്ഗ്. അപ്പൊ നമുക്ക് ആളാരാന്ന് മനസ്സിലായില്ലേ? ഏത്? ഓ, മട്ടൻ ബിരിയാണി. ഇതിന്റെ കറക്റ്റ് പ്ലാന് എല്ലാത്തിനും തലവേദന പറയൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, നമ്മള് നേരെ 2 ദിവസത്തെ യാത്ര. 2 ദിവസത്തെ യാത്ര കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് കൂടാതെ കോഴിക്കോടാന്ന് തോന്നിയത്, ക്ലാറ്റ് പോരാ. അപ്പൊ നമ്മള് എന്താ പറയാ, ന്യൂഡൽഹിക്കാണ് നമ്മള് വിചാരിച്ചത്. പക്ഷെ നമ്മള് ആഗ്ര ഇറങ്ങാണ്. എന്നിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് താജ്മഹലൊക്കെ ഒന്ന് കണ്ട് ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെയാണ് മണാലിക്ക്. അപ്പോ ഇന്ന് രാത്രി നമ്മളിവിടെ എന്താ പറയാ, ട്രെയിനില് 2 ദിവസം. രാത്രി 2 ദിവസം ഓർഡറുണ്ടല്ലേ? അപ്പൊ ഇതിനുള്ളിൽ എങ്ങനെയെങ്കിലും നമ്മള് 2 ദിവസം കഴിച്ചു കൊടുക്കും. 2 ദിവസം കഴിച്ചു കൊടുക്കും. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് വീഡിയോ വരും. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഞങ്ങളെ അയക്കണ്ടേ. അപ്പൊ നമ്മള് ശരിയൊരു ഷോർട്ട് ട്രെയിൻ. ഓക്കെ.